ചന്ദ്ര കേരള പോലീസിലെ സ്റ്റൈലിഷ് ജില്ലാ പോലീസ് മേധാവിയായിരുന്നു സമരമുഖങ്ങളിലും ശബരിമല വിഷയത്തിലുമൊക്കെ ഒരുപാട് മാധ്യമ ശ്രദ്ധ നേടിയ പോലീസുകാരൻ എന്നാൽ ഏറെ വിമർശനം നേടിയ സംഭവമായിരുന്നു കോവിഡ് കാലത്ത് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച ആളെ ഏറ്റം ഇടിവിച്ച സംഭവം സിനിമാ സ്റ്റൈലിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന യതീഷ് ചന്ദ്രയുടെ ചില പ്രവർത്തനങ്ങൾ ഏറെ വിവാദം ആകാറുണ്ടായിരുന്നു നിയമം നടപ്പിലാക്കാൻ മുഖം നോക്കാതെ പെരുമാറുന്ന യതീഷ് ചന്ദ്ര നടത്തിയ ഏത്തമിടിയിലിൽ ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കേരള പോലീസ് ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര ഏത്തമിടിപ്പിച്ചത് തെറ്റായി പോയി പൊറുക്കണം എന്നാണ് പോലീസ് പറയുന്നത് കോവിഡ് ലോക്ക്ഡൌണിനിടെ നിയന്ത്രണങ്ങൾ തെറ്റിച്ച് പുറത്തിറങ്ങിയവരെ ഏത്തമിടിപ്പിച്ച ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്രയുടെ നടപടി തെറ്റായി പോയി എന്ന് പോലീസ് അത് വലിയ വീഴ്ചയായിരുന്നുവെന്നും പൊറുക്കണമെന്നും പോലീസ് മനുഷ്യാവകാശ കമ്മീഷനോട് ഇപ്പോൾ ക്ഷമാപണം നടത്തിയിരിക്കുന്നു കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ കണ്ണൂർ മുൻ എസ് പി യതീഷ് ചന്ദ്ര ഏത്തമിടിയിച്ച മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പോലീസ് വീഴ്ച ഏറ്റുപറഞ്ഞ് ഇപ്പോൾ ക്ഷമാപണം നടത്തിയത് രോഗവ്യാപനം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചവരെ ഏത്തമിടിച്ചത് നല്ല ഉദ്ദേശത്തിൽ ചെയ്തതാണ് എങ്കിലും നടപടി തെറ്റാണെന്നും വീഴ്ച പൊറുക്കണമെന്നും കണ്ണൂർ റേഞ്ച് ഡി ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നു കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും നടത്തുന്ന മഹത്തായ സേവനം ഹൈക്കോടതി പോലും എടുത്തു പറഞ്ഞിട്ടുമുണ്ട് ഒരു സാഹചര്യത്തിലും പോലീസ് നിയമം ലംഘിക്കരുതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജില്ലാ പോലീസ് മേധാവി വളപട്ടണത്ത് തയ്യൽക്കടയ്ക്ക് സമീപം നിന്നവരെ ഏത്തമെടിയിച്ചത് കണ്ണൂർ എസ്പിയെ പോലെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ പരസ്യമായി ശിക്ഷ വിധിക്കുന്ന കാഴ്ചയാണ് അന്ന് കണ്ണൂരിൽ കണ്ടത് നിയമം കർശനമായി നടപ്പിലാക്കണം എന്നാൽ ശിക്ഷ പോലീസ് തന്നെ നടപ്പിലാക്കുന്നത് പോലീസ് ആക്ടിന്റെ ലംഘനമാണ് ശിക്ഷ വിധിക്കാൻ പോലീസിന് അധികാരമില്ല എന്ന് കമ്മീഷൻ അഭിപ്രായപ്പെട്ടു വീട്ടിൽ സുരക്ഷിതരായിരിക്കണം എന്ന സർക്കാർ നിർദ്ദേശം കൃത്യമായി അനുസരിക്കണമെന്ന് കമ്മീഷൻ അംഗം പി മോഹൻദാസ് ആവശ്യപ്പെട്ടിരുന്നു നിയമലംഘനം കണ്ടെത്തിയാൽ നിയമമനുസരിച്ചുള്ള നടപടി സ്വീകരിച്ചാൽ മതിയെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് കോടതികളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള പോലീസിന്റെ സേവനം അഭിനന്ദനാർഹമായിരുന്നു എന്നാൽ നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശിക്ഷ നടപ്പാക്കുന്നതും അവരെ ആക്രമിക്കുന്നതും ഒരിക്കലും അംഗീകരിച്ച് നൽകാനാവില്ല സംഭവം അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നേരിട്ട് അന്വേഷിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യതയുള്ള പോലീസ് ഉദ്യോഗസ്ഥന് സ്വയം ശിക്ഷ നടപ്പിലാക്കാൻ അധികാരം ഇല്ല എന്ന് ജുഡീഷ്യൽ അംഗം പി മോഹൻദാസ് ഉത്തരവിട്ടിരുന്നു എസ് പിയുടെ നിർദ്ദേശാനുസരണം ഏത്തമിട്ടവർ അതിന് തക്ക എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഡി ജി പി അന്വേഷിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു മൂന്നാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നായിരുന്നു ഉത്തരവ് സിനിമാ സ്റ്റൈലിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സാധാരണക്കാരന്റെ നെഞ്ചത്തേക്ക് കയറാനുള്ള ലൈസൻസായി പോലീസ് യൂണിഫോമിനെ കാണുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ സംഭവങ്ങൾ ഒരു പാഠമാകട്ടെ ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ